സർ നമസ്കാരം ടി വി ന്യൂ ഇൻസൈഡ് ഔട്ട് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രായോഗികവാദിയായൊരു നേതാവാണ് താങ്കൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഇത്തവണത്തെ ഓണം എത്തുമ്പോൾ എടുത്ത ചില നിലപാടുകൾക്കോ അല്ലെങ്കിൽ സർക്കാരിൻ്റേതായ തീരുമാനങ്ങളിലോ ഇച്ഛാഭംഗമുണ്ടോ താങ്കൾക്ക് എനിക്ക് യാതൊരു ഇച്ഛാഭംഗവുമില്ല ഞാൻ വളരെ സന്തുഷ്ടനാണ് കാരണം ഞാൻ ഈ എക്സൈസ് വകുപ്പിൻ്റെ ചുമതല എടുത്ത അന്ന് മുതൽ മദ്യത്തിൻ്റെ ലഭ്യത കുറച്ച് കൊണ്ടുവരണം അത് കേരളത്തിലെ സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വളരെയേറെ ബോധ്യമുണ്ടായിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ ബാർ ഹോട്ടലുകളുടെ സമയം വെട്ടിക്കുറയ്ക്കാനും ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കില്ലെന്ന് തീരുമാനിക്കാനും പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിനകത്ത് എനിക്ക് ഇച്ഛാഭംഗത്തിൻ്റെ പ്രശ്നമില്ല പക്ഷേ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചുള്ള ചില ധാരണകളുണ്ട് ആ ധാരണകൾ ആണിപ്പോൾ ഉള്ളത് വേറെ ഇച്ഛാഭംഗത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് സർക്കാരിനെ സംബന്ധിച്ച് ആലോചനകളുണ്ടായിരുന്നു അധികാരമേറ്റു ഏൽക്കുമ്പോൾ മുതൽ യു ഡി എഫിൻ്റേതായ നയം പതുക്ക പതുക്കദ്യ ഉപഭോഗം കുറച്ച് കൊണ്ടുവരിക മദ്യവർജനം ഉണ്ടാവുക ഇതൊക്കെയാണ് യു ഡി എഫിൻ്റെ പ്രഖ്യാപന നയം പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും പക്ഷേ ഇത് പെട്ടെന്ന് തീരുമാനമായി പോയി വേണ്ടത്ര ഒരുക്കങ്ങൾക്ക് ഗവണ്മെൻറ്റിനും മറ്റ് വകുപ്പുകൾക്കും സമയം കിട്ടിയില്ല എന്നൊരു ആക്ഷേപമുണ്ട് അല്ല ഇതിനകത്ത് ആക്ഷേപത്തിൻ്റെ കാര്യമില്ല കേരളത്തിൽ ഞങ്ങൾ ചില പ്രായോഗികമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു അപ്പോൾ ആ പ്രായോഗികമായ നിർദ്ദേശങ്ങളോട് പരസ്യമായി ഭൂരിപക്ഷം ആളുകൾക്കും യോജിപ്പില്ലായിരുന്നു പരസ്യമായി അപ്പോൾ പിന്നെ എല്ലാവരും ആഗ്രഹിച്ച പോലെ എല്ലാവരും വിചാരിച്ച പോലെ ഒരു നല്ല മദ്യനയം ആവിഷ്കരിക്കാൻ സമഗ്രമായ ഒരു മദ്യനയം ആവിഷ്കരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു ഇപ്പോൾ സ്പീഡ് അല്പം കൂടിപ്പോയി എന്ന് പറയുന്നവരുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിന് ഇത് നടപടികൾ കുറച്ചും ആകാമായിരുന്നു അല്ലെങ്കിൽ ഇത് വെള്ളം ചേർത്തു എന്ന് ആരും ഇപ്പോൾ പറയില്ല ഇപ്പം സ്പീഡ് കൂടിപ്പോയി എന്നുള്ളത് മാത്രമുള്ള തർക്കം പക്ഷേ സർക്കാർ ഒരു വശത്തുകൂടി ഇവിടേക്ക് വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കാൻ ശ്രമിക്കുന്നു ഇതൊരു ഐ ടി ഹബ്ബാണെന്ന് പറയുന്നു നമുക്ക് ആ മേഖലയിലുള്ള നമ്മുടെ പൊട്ടൻഷ്യലെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത്തരത്തിലുള്ള കമ്പനികളെ വരാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇതിനെല്ലാം ഇടയിൽ അതിനോ ആ സാഹചര്യങ്ങളെ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുന്ന സംവിധാനങ്ങളാണ് നമ്മൾ ഇല്ലാതാക്കുന്നതും ഇതെങ്ങനെയാണ് മാച്ച് ചെയ്യുക മിസ്റ്റർ ഭഗത് അതിനകത്ത് പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഹൈദരാബാദിൽ ഹൈദരാബാദിൽ രാത്രി വളരെ ലേറ്റാകുന്നതുവരെ ഈ സിലിക്കോൺ വാലിയിൽ വളരെ ലേറ്റാകുന്നതുവരെ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ രാത്രി ഞാൻ അധികം വരുന്ന സമയത്ത് ആറു മണി തൊട്ട് പന്ത്രണ്ട് വരെയാണ് ബാറുകളുടെ പ്രവർത്തനം ഞാനത് വെട്ടി പത്ത് മണിന്നാക്കി അപ്പോൾ വലിയ എതിർപ്പുണ്ടായിരുന്നു ഈ ഐ ടി മേഖല എല്ലാം കുഴപ്പമാകുന്നത് അങ്ങനെയാണ് വീണ്ടും പതിനൊന്ന് മണിന്നാക്കിയിട്ട് രാവിലെ സമയം എട്ട് മണിയാക്കി ക്രമീകരിച്ചത് മൂന്ന് മണിക്കൂർ കുറച്ചു അപ്പോൾ രാത്രി സമയങ്ങളിൽ കൂടുതൽ സമയം വലിയ സിറ്റികളിലെല്ലാം ബാർ ഹോട്ടലുകൾ പ്രവർത്തിക്കേണ്ടത് ഈ പുതിയ ജനറേഷൻ്റെ ഒരാവശ്യമായിട്ട് കണക്കാക്കുന്നുണ്ട് ഐ ടി മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സോഷ്യൽ ലൈഫില്ല അവർക്ക് പിന്നെ ഉള്ളത് ഇതുപോലുള്ള ചില എൻറ്റർമെൻ്റ് എൻ്റർടൈൻമെൻറ്റുകളാണ് അപ്പം അത് ഐ ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളേണ്ടതായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ആളുകൾക്ക് സോഷ്യൽ ലൈഫ് കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടെ ബാധ തുറക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ ആളുകളതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ കേരളത്തിൽ നിക്ഷേപം വരുന്നതിന് ഒരു സോഷ്യൽ ലൈഫ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സോഷ്യൽ ഇല്ലെങ്കിൽ ഈ നിക്ഷേപങ്ങൾ വരില്ല അപ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്നു എനിക്കറിഞ്ഞുകൂടാ ഗുജറാത്തിൽ മദ്യനിരോധനം ഉള്ളതുകൊണ്ടാണ് ഐ ടി വ്യവസായം അങ്ങോട്ട് പോകാഞ്ഞത് എന്ന് പറയുന്നവരുണ്ട് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ വിശദമായി പരിശോധിക്കേണ്ട വിഷയമാണ് അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ ആ സംസ്ഥാനത്തെ മോശമാക്കി പറയല്ല എന്നാലും അവിടെ മിക്കവാറും എല്ലാ വീടുകളിലും ഇഷ്ടംപോലെ വ്യാജ മദ്യം ലഭ്യമാണ് എന്ന് പറയുന്നവരും ഒക്കെ ഉണ്ട് ഇതിനകത്ത് തിടുക്കത്തിലൊരു തീരുമാനം എന്ന് പറയാൻ സാധിക്കില്ല കേരളത്തിലെ ഒരു മദ്യപാനത്തിൻ്റെ ഉപയോഗം വളരെ കൂടുതൽ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ ഇതുപോലെ ചില എടുത്തു ചാടിയുള്ള നടപടികൾ ആവശ്യമായി വന്നു ഏതായാലും എന്ന് മാത്രമല്ല പ്രായോഗിക മയജലനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച എന്നെ ബാർ ഹോട്ടലുകളുടെ അംബാസഡറാണ് എന്ന് പറഞ്ഞു വരെ ചിത്രീകരണം ഉണ്ടായി ഞങ്ങൾക്ക് മദ്യലോബിയുടെ പണസഞ്ചിയിലാണ് നോട്ടം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു അപ്പോൾ ഏതായാലും നമ്മളെതിനെ ചീത്ത കേൾക്കണത് അപ്പോൾ ഏതായാലും ഈ നയം തീരുമാനിച്ചു യു ഡി എഫ് ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ലല്ലോ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കേരളത്തിൽ ഈ ഭയപ്പെടുത്തുന്നത് പോലെ മദ്യ ഉപഭോഗം അത്രമേൽ ഒരു ഗുരുതരമായ സാമൂഹ്യ പ്രശ്നമായിട്ടുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ അല്ല സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റൂല പിന്നെ കുറേ പൊലിപ്പിച്ചും പറയുമല്ലോ ഇപ്പം യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കേരള എല്ലാവരും പറഞ്ഞ കേരളത്തിലാണ് മദ്യ മദ്യോപയോഗം വളരെ കൂടുതലാണ് എന്നാൽ ഇപ്പം തമിഴ്നാടിലും കർണാടകത്തിലും ഒക്കെ മദ്യത്തിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് അത് ഞാൻ എൻ്റെ അതിലിപ്പ കണക്കില്ല കർണാടകത്തിലേതാണ്ട് ആറായിരത്തോളം അവരുടെ ബിവറൈസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ തന്നെ ഉണ്ട് തമിഴ്നാട്ടിൽ വേറെ കുറെ അയ്യായിരത്തിൽ കൂടുതലുണ്ട് അപ്പം അതുകൊണ്ട് തമിഴ്നാടായി കർണാടകത്തിൽ ഇത്രയുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിത്രയാകാം എന്നുള്ള വാദമൊന്നും എനിക്കില്ല കുറച്ചുകൊണ്ടുവരണം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കണം മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കണം അതിന് ബോധവൽക്കരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള ആളുകളെ ഡീ അഡിക്ഷൻ സെൻറ്ററുകളിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമം വേണം എൻഫോഴ്സ്മെൻറ്റ് കർക്കശമാക്കണം ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ എക്സൈസ് മന്ത്രി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് മൂന്ന് കാലം പ്രവർത്തനം നടത്തിയത് ഞങ്ങൾ കർശനമായ എൻഫോഴ്സ്മെൻറ്റ് നടത്തി മൂന്ന് കൊല്ലത്തിനിടയിൽ കേരളത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായതായിട്ട് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു സർക്കാരിൻ്റെ നയത്തിന് പെട്ടെന്നൊരു അട്ടിമറി പോലെ ഒരു മാറ്റം വേണ്ടി വന്നത് ആ പ്രഷർ എന്തുകൊണ്ട് ഇച്ഛാശക്തി ഭരണകൂടം ഭരണകൂടമാണ് അതിനകത്തൊരു കാര്യമുണ്ട് ഈ നമുക്ക് വേ വേറെ ഏതെങ്കിലും കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ തർക്കിച്ചെടുക്കാം നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ആഘോഷിക്കുകയായിരുന്നു ഞങ്ങളെല്ലാം ഹോട്ടൽ ബാർ ഹോട്ടലിലെ ആ ലോബിയുടെ ആളുകളായിട്ട് അപ്പോൾ സത്യം തിരിച്ചറിയാൻ സമയം വേണ്ടിവരും ഇപ്പോൾ കുറച്ച് ആളുകൾ മനസ്സിലാക്കി തുടങ്ങുന്നു ആരും ഭയപ്പെടുന്ന പ്രശ്നമല്ല പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അത് ശ്രദ്ധിച്ചോ ഇത്രയും ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു എല്ലാവരും മറുഭാഗത്തായിരുന്നു ഞാൻ അവരുടെ കൂടെ ചേർന്നു മനസ്സിലായോ അത് തന്നെയാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് കാരണം ഇതിനെക്കുറിച്ച് ന്യായം പറയു പറഞ്ഞാൽ ഉടനെ തന്നെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുക നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോഴേക്കും നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും നമ്മൾ മധ്യരോഗ ആളുകളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം ദുഃഖകരമായ ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടായി അത് വളരെ ബോധപൂർവ്വം പല കേന്ദ്രങ്ങളും അതിനകത്ത് പ്രവർത്തിച്ചിട്ടുമുണ്ട് പൊതുപ്രവർത്തനത്തിലോ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികായിരിക്കുമ്പോഴോ ആക്ഷേപങ്ങളും വേട്ടയാടലുകളും ഉണ്ടാവും അവിടെ പോളിസിയെ തിരുത്തുന്നതാണോ അതോ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിൽക്കുന്നതാണോ പൊതുജനങ്ങളുടെ ആക്ഷേപത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണോ താങ്കൾ അല്ല സർട്ടിഫിക്കറ്റും ആവശ്യമാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് ഞാനല്ല എക്സൈസ് മന്ത്രി അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്രമണം വരുമ്പോൾ ഇപ്പം എൻ്റെ കാലം കഴിഞ്ഞിട്ടുള്ളവർക്കായിരിക്കും അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് പക്ഷേ ഞാൻ എന്തിനാണ് അറിയണം ഇവിടെ വളരെ ബോധപൂർവ്വം ഒരു ശ്രമം നടന്നു ചില ആളുകൾ പറഞ്ഞു ഈ ഗവൺമെൻറ്റിൻ്റെ അന്ത്യമായിരിക്കും എന്ന് അന്ത്യശാസനം ചില ആളുകൾ ഇപ്പോൾ മദ്യ ചിലന് പറഞ്ഞു മദ്യ നിരോധനം പറഞ്ഞിരുന്ന ആളു പറഞ്ഞു അപ്പം മദ്യവർജനമാണ് ഞങ്ങളുടെ നയം ഇതൊക്കെ പറയാനായിട്ട് കുറച്ച് നാളായിട്ട് ആർക്കും ആരും മുന്നോട്ട് വന്നില്ല പിന്നെ അഭിപ്രായ രൂപീകരണം നടത്തുമ്പോൾ മറുപക്ഷത്തെ അഭിപ്രായ രൂപീകരണത്തിന് വളരെ എളുപ്പമാണ് കാരണം മദ്യത്തിനെതിരായി പറഞ്ഞാൽ നിങ്ങൾ മാധ്യമങ്ങൾ നന്നായി കൊടുക്കും അല്ലെങ്കിൽ അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ചായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ദോ ഇതിൻ്റെ അവൈലബിലിറ്റി പെട്ടെന്ന് ഇല്ലാതാക്കിയാലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ മദ്യ ലോപിയുടെ ആളാകുകയും ചെയ്യും നിങ്ങളും എനിക്ക് യാതൊരു സംരക്ഷണവും തരില്ല അത് ഞാൻ നാല് മാസം അഞ്ച് മാസം കാലം അനുഭവിച്ച ഒരാളാണ് പിന്നെ എന്തിനാണ് വരട്ടെ നമ്മൾ ഇപ്പം നമ്മൾ ചെയ്ത മുഖ്യമന്ത്രി യു ഡി എഫ് യോഗത്തിൽ പ്രഖ്യാപിച്ച നയത്തെക്കുറിച്ച് ആരെങ്കിലും ആക്ഷേപം പറഞ്ഞോ ഒരു കുട്ടി എതിനായിട്ട് പറഞ്ഞോ എല്ലാവരും കയ്യടിച്ച് പാസ്സാക്കിയില്ലേ അപ്പോൾ കയ്യടിക്കുള്ള തീരുമാനങ്ങളാണ് നമുക്ക് നല്ലത് അല്ല പ്രായോഗികത പറയുമ്പോൾ കുറച്ച് ഒരുപാട് എതിർപ്പുകളെ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ മദ്യപിക്കുന്ന ആളുകളും ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കെതിരായിരിക്കും ഇപ്പോൾ ചർച്ചയിൽ വന്ന് പങ്കെടുക്കുന്ന പലരും നല്ലോണം മദ്യപിക്കുന്നവരാണ് പക്ഷെ ഒമ്പത് മണി ജഡ്ജിമാരുടെ കൂട്ടത്തിൽ അതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി ഇതൊരു ഹിപ്പോക്രാറ്റിക് സൊസൈറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ പോകുന്നതാണ് കുറച്ച് നല്ലത് എന്നുള്ളൊരു ബോധ്യം പക്ഷേ അവസാന നിമിഷം വരെ ഈ നാനൂറ്റി പതിനെട്ട് ബാർഡുകളുടെ കാര്യത്തിൽ ഒരു മറിച്ചൊരു തീരുമാനം ഉണ്ടാകില്ല എന്ന് അങ്ങ് വിശ്വസിച്ചു ഇല്ല ഈ നയം ആവിഷ്കരിച്ചപ്പോൾ ഞാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തമ്മിൽ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആ യു ഡി എഫ് യോഗം ചേർന്ന ഇരുപത്തൊന്നാം തീയതി ആ ഇരുപതാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഇരുന്ന് വളരെ കൂലങ്കമായി ആലോചിച്ച് എഴുതി തയ്യാറാക്കിയ ഒരു നയമാണ് അത് എനിക്കറിയാൻ പാടില്ലാത്ത കാര്യമല്ല പക്ഷേ ഞങ്ങൾ അതുവരെ എടുത്ത ഒരു നിലപാടിലൊരു മാറ്റം വരുത്തേണ്ടി വന്നു അതിൻ്റെ കാരണം നമ്മൾ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ ആരും തയ്യാറല്ലായിരുന്നു ഇപ്പോൾ കേരളത്തിൽ വ്യാജമദ്യം ദുരന്തം ഉണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങളുടെ ഒരു നേതാവാണ് എന്നോട് പറഞ്ഞ മുന്നറിയിപ്പ് ഞാൻ അതിനനുസരിച്ച് റെഡ് അലർട്ട് കൊടുത്തു പോലീസ് മന്ത്രിയോടും പറഞ്ഞു ഇതുപോലെ തന്നെ പക്ഷേ ലാസ്റ്റ് എന്നെ ചിത്ത് ഞാനത് പറഞ്ഞ് ഈ ഹോട്ടലുകാർക്ക് അനുകൂലമായിട്ട് അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയാം ഇപ്പം ഇന്നലെ എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല എനിക്ക് ഇന്നലെ ഒരു കത്ത് കിട്ടി വളരെ ശ്രദ്ധിക്കണം മദ്യ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ ഇത് ഗവൺമെൻറ് മദ്യ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് അപ്പം പെട്ടെന്ന് മദ്യപിച്ചിരുന്ന ആളുകളെ ഒരു ദിവസം കൊണ്ട് പിന്മാറണമെന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല പിന്നെ എന്തിന് ആ അപ്രായോഗിക സമീപനത്തിൽ വീണു പോകുന്നു വീണതല്ലല്ലോ ഞങ്ങൾ നേരെ പോകാൻ ശ്രമിക്കുക ഇത് ആര് വീണു ഞങ്ങൾ വീണില്ലല്ലോ നേരെ പോകാൻ ശ്രമിച്ചു കേരളത്തിലെ എല്ലാവരും രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ സഭകൾ മത സംഘടനകൾ ഇവരെല്ലാം വാഴ്ത്തിയൊരു നയമല്ലേ ഞങ്ങൾ അതിന് പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഒരു ഒരു നയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഗവൺമെൻറ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ താങ്കൾ ഈ നൽകുന്ന ചില കമ്മിറ്റ്മെൻറ്റുകൾ കൂടി ബ്രേക്ക് ചെയ്യപ്പെടും ഇതൊക്കെ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു ഉറപ്പ് കിട്ടിയിരുന്നുവെന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെ അല്ല അതിനകത്ത് എൻ്റെ അടുത്ത് വന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നപ്പോഴും ഒരു വേറെ വേറെ ചില്ലറിൽ നിന്നും മേടിച്ചൊന്ന് ആക്ഷേപമില്ലല്ലോ ഇത് ഇത് തുറക്കണമെന്നുള്ള നിലപാടിന് ഞാൻ ഞാൻ കൊണ്ടുവന്ന ഗവൺമെൻ്റ് മുമ്പിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വെച്ച ആ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശം തന്നെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇതെല്ലാം തുറക്കുക അതിനുശേഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്കൊരു നയം ആവിഷ്കരിക്കാൻ പെരുമാറ്റച്ചട്ടത്തിൻ്റെ തടസ്സമില്ലാതെ വരുമ്പോൾ നമുക്കൊരു നയം ആവിഷ്കരിക്കാം ഇപ്പോൾ ഈ ബാറ് ഹോട്ടലുകൾ പൂട്ടിയില്ലേ പൂട്ടാൻ നോട്ടീസ് കൊടുത്തല്ലോ പതിനഞ്ച് ദിവസത്തെ ആ നോട്ടീസ് കൊടുത്തപ്പോൾ കോടതി അത് അത് അംഗീകരിക്കുക അംഗീകരിച്ചെന്താ കാരണം ഞങ്ങൾ ഈ ഹോട്ടലുകൾ റിന്യൂവൽ നടത്തി നടത്തിയപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പുതിയ നയത്തിന് വിധേയമായി എന്നിട്ട് ആയിട്ടാണ് പുതുക്കണേന്ന് ലൈസൻസ് പുതുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റിന് വേണം ഇത് ഒരു ഒരു പരിശോധനയില്ലാതെ ഹോട്ടലുകൾ പൂട്ടിയിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു കുറേ ഹോട്ടലുകൾ പൂട്ടിയിടുക കുറേ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുക അവർ പരിശോധിച്ച് നിലവാരമുള്ളത് തുറക്കുകയും നിലവാരമില്ലാത്തത് അടച്ച് പൂട്ടുകയും ചെയ്യുന്നൊരു നയമാണ് ആവിഷ്കരിക്കേണ്ടിയിരുന്നതെന്ന് എനിക്ക് ബോധ്യം അതുകൊണ്ടാണ് ഇത് ആ ഉറപ്പ് എന്ന് പറയുന്നത് അല്ലാതെ അതിൻ്റെ പേരിൽ വേറെ ഇടപാടുകളൊന്നും നടന്നതായിട്ട് അക്ഷയമല്ല ഉണ്ടെങ്കിൽ പറയട്ടെ ആരെങ്കിലും പക്ഷേ മുഖ്യമന്ത്രിക്ക് വരെ അത്തരത്തിലൊരു കടുത്ത ഉറപ്പ് വലിയ പിന്തുണ അങ്ങയുടെ ഭാഗം മുഖ്യമന്ത്രി വിശ്വസിച്ച ആ ഉറപ്പിനെ ഉറപ്പിനെ അടക്കമാണ് അല്ല ഞാൻ ഞാനതിനകത്ത് മാറിയിട്ടില്ലല്ലോ ആരും മാറിയില്ല അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും ഇത് തുറക്കണമെന്ന് പറഞ്ഞ് കൊടുക്കുമോ കൊടുത്തിരുന്നു കൊടു നിങ്ങളുടെ ചാനൽ കൊടുത്തോ കൊടുത്തില്ലല്ലോ എല്ലാവരും മറുപക്ഷത്തല്ലായിരുന്നേ ഞങ്ങളാ പക്ഷത്തേക്ക് ചേർന്നെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും ആ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് ഈ മദ്യത്തിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അഭിപ്രായം രൂപീകരിക്കാൻ പറ്റും കാരണം നമ്മുടെ ആളുകൾക്ക് ഒരു ഇമേജിനെ സംബന്ധിച്ച് വളരെയധികം ധാരണകളുണ്ട് അപ്പം ഇത് ന്യായീകരിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ ഇമേജിനെ ബാധിക്കുമെന്നുള്ളിൽ ആരും എതിർത്തു പറയില്ല ആ അവസരം പലരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഏത് ഘട്ടത്തിലാണ് ഇനി ഇതിനൊപ്പം നിന്നേ പറ്റൂ എന്ന് വഴങ്ങേണ്ടി വരുന്നത് വഴങ്ങേണ്ടി വന്നല്ല അതിനൊപ്പമല്ലോ കുറേ കുറച്ച് ആളുകൾ പറഞ്ഞു നാനൂറ്റി പതിനെട്ട് തുറക്കാൻ പാടില്ല ഞങ്ങൾ ആ ഡിസ്ക്രിമിനേഷൻ വേണ്ട മുന്നൂറ്റി പന്ത്രണ്ടും കൂടെയും പൂട്ടിയേക്കാമെന്ന് തീരുമാനിച്ചു അതിൻ്റെ ഒപ്പമല്ല നിന്നേ ഞങ്ങളുടെ ഒപ്പം അവരെല്ലാവരും കൊണ്ടുവരുകയാണ് അതാണ് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞത് ഞെട്ടനെന്തിനാണ് എന്തിനാണ് ഞെട്ടണേ ഞാൻ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് ചേരല്ല ഇത് ഇപ്പം നാനൂറ്റി പതിനെട്ട് ഉറക്കാൻ പാടില്ല എന്ന് ചിലർ പറഞ്ഞേ മദ്യത്തോട് വിയോജിപ്പുള്ള ഈ നാനൂറ്റി പതിനെട്ട് മാത്രം പൂട്ടണമെന്ന് പറയുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് കൂടെയും പൂട്ടിയേക്കാം ഒരു ഒരു പ്രതികാരത്തിൻ്റെ ഒരു ഒരു പ്രതികാരമില്ല എന്താ പ്രതികാരം ഞങ്ങളുടെ നയമതായിരുന്നല്ലോ പക്ഷെ ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ടൊന്നും പറഞ്ഞു ആ ഘട്ടം ഘട്ടമായി എന്ന് പറഞ്ഞതിനെ പലരും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ഇപ്പം ഇനി ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച്

പിന്നെ പിന്നെന്തിനാ അതിനകത്ത് ആശങ്കയുടെ കാര്യം ആരെങ്കിലും എതിർപ്പ് പറഞ്ഞു ഇല്ല പിന്നെന്തോ അപ്പം ആരെയും എതിർക്കാത്ത സമഗ്രമായ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഒരു രചനാത്മകമായത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എല്ലാവരെയും കടത്തിവെട്ടുന്ന മറ്റുള്ളവരെ കടത്തിവെട്ടല്ല ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായി വളരെയധികം ചിന്തിച്ച് എടുത്തൊരു നയം അപ്പം ഇനി ഇതിന്റെ ഗുണഫലങ്ങൾ കേരള സമൂഹത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കൂടി ആകാമായിരുന്നു ആ ഒറ്റയടിക്ക് അല്ല അത് ഇപ്പോൾ പത്ത് ശതമാനം പൂട്ടാൻ തീരുമാനിച്ചല്ലോ പത്ത് ശതമാനം പൂട്ടാൻ തീരുമാനിച്ചല്ലോ ഞാൻ ഞാനതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പൂട്ടണ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അതായത് ഒരു പത്ത് വർഷം കൊണ്ട് ഇതെല്ലാം അവസാനിക്കും അതാണല്ലോ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് പിന്നെ ഒരു നടപടിയല്ലേ തീർച്ചയായിട്ടും ഒരു എക്സൈസ് വകുപ്പോ മന്ത്രിയോ പിന്നെ ആവശ്യമില്ല അല്ല എക്സൈസ് വകുപ്പിൻ്റെ മന്ത്രിക്ക് ഇനിയാണ് കൂടുതൽ ഉത്തരവാദിത്വം കാരണം എന്ന് ഒരു മദ്യം ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഒരു നല്ല ശതമാനം ഒരു സമൂഹത്തിൽ അതിൻ്റെ ലഭ്യത ഇല്ലാതെ ആകുമ്പോൾ വ്യാജ മദ്യത്തിനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് നിരോധിച്ച സ്ഥലങ്ങളിലെല്ലായിടത്തും വ്യാജ മദ്യത്തിൻ്റെയും മയക്കുമരുതിൻ്റെയും ഉപയോഗം വർദ്ധി മാഫിയ എന്നുള്ള പേര് തന്നെ ഉണ്ടായത് എൻ്റെ പശ്ചാത്തലം അറിയാമല്ലോ അമേരിക്കയിൽ അപ്പോൾ അതുകൊണ്ട് ഇനിയാണ് ജോലി ഏതൊരു കാര്യവും നമ്മൾ ഒരു നിരോധനം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ അലർട്ടാകേണ്ടി വരും പക്ഷേ മുന്നൂറോ നാനൂറോ എസ് ഐമാരെ കൊണ്ട് എക്സൈസ് വകുപ്പിന് എന്ത് ചെയ്യാൻ പറ്റും എക്സൈസ് മാത്രമല്ലോ ഇവിടെ ഇപ്പോൾ പോലീസുണ്ട് ഉണ്ട് റവന്യൂ ഉണ്ട് എല്ലാവരും ഉണ്ട് അതിന് പുറമെ പഴയമാതിരിയല്ലോ ഇനിയിപ്പോൾ ഇതിനു വേണ്ടി ആഹ്വാനം ചെയ്ത മുഴുവൻ ആളുകളും ഞങ്ങളോടൊപ്പം കൂടെയല്ലേ ഇവരെല്ലാവരും കൂടി ഇറങ്ങി ഒരു ഒരു മാസ് മാസ് മൂവ്മെൻറ്റല്ലേ ഉണ്ടാകാൻ പോണേ മദ്യരോപീന തകർക്കല്ലേ ഞങ്ങൾ എന്താണ് അവർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു നിയമപരമായി ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം ഒന്ന് ഞാൻ നിയമം പഠിച്ചിട്ടുള്ള ആളല്ല രണ്ടാമത്തെ കാര്യം കോടതിയുടെ മുമ്പിൽ അവരെന്ത് വാദിക്കുന്നു കോടതി അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയുന്നത് ഇപ്പം നമ്മൾ പറയുന്നത് ശരിയല്ല എനിക്കതിനെ ഒരു പ്രഡിക്ഷന് സാധിക്കില്ല അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ക്ലബുകളിലെ ബാർ ലൈസൻസ് കൂടി റദ്ദാക്കുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു പക്ഷെ നടപടി ഉണ്ടായില്ല അടുത്ത മന്ത്രിസഭായോഗത്തിൽ പറയാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നീട്ടിവെച്ചിട്ട് ഒന്നോ രണ്ടോ മന്ത്രിസഭായോഗങ്ങൾ കഴിയുകയും ചെയ്തു ഒരു അനുശോചിതം ഉണ്ടോ അക്കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിലും ഒരാശങ്കയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് യോഗം തീരുമാനിച്ച കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചു ആ ഫയല് മുഖ്യമന്ത്രി എന്നെ ഏൽപ്പിച്ചു അപ്പോൾ അത് അപ്പോൾ ദിവസം തന്നെ ഉത്തരവായിട്ട് ഇറക്കി പിന്നീട് ബുധനാഴ്ച മന്ത്രിസഭ അത് റാക്റ്റീഫ് ചെയ്തു അതിന് ശേഷം കോടതി പറഞ്ഞു നിയമനിർമ്മാണം നടത്തണമെന്നുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് നിയമനിർമ്മാണം നടത്തി കോടതിയെ അറിയിച്ചു അപ്പോൾ അതിനകത്തൊന്നും ഒരു പഴുതും ഉണ്ടായിട്ടില്ല ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനിയുള്ളത് പ്രധാനമായിട്ട് ഈ ക്ലബുകളുടെ കാര്യം തീരുമാനിക്കണം അത് യു ഡി എഫ് യോഗത്തിൽ അടുത്ത യു ഡി എഫ് യോഗത്തിൽ തീരുമാനം അന്നത്തെ യു ഡി എഫ് യോഗത്തിലെ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു അത് അല്ല അതിനകത്തും അതില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇപ്പോഴേ തന്നെ ഓർഡർ ഇറങ്ങിയിരുന്നല്ലോ പക്ഷെ മുഖ്യമന്ത്രി അത് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി എന്താ പറഞ്ഞെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ എന്നെ ഏൽപ്പിച്ച യു ഡി എഫിൽ അവതരിപ്പിച്ച നയത്തിൻ്റെ കരടിൽ അതുണ്ടായിരുന്നില്ല പിന്നെ അത് യു ഡി എഫ് യോഗം തീരുമാനിച്ചാൽ മതി പൂട്ടണമെന്നോ പൂട്ടണമെന്നോ എനിക്ക് അഭിപ്രായമില്ല തീരുമാനിച്ചാൽ പൂട്ടും ഇതിനകത്ത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ബാർ ഹോട്ടലുകൾ പൂട്ടിയ കൂട്ടത്തിൽ ക്ലബുകളൊക്കെ പൂട്ടുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നയം രൂപീകരിച്ച് വരട്ടെ ഇപ്പം അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു സെക്കൻഡ് പാർട്ടിലേക്ക് വരാൻ പോവാണ് യു ഡി എഫോ കൂടി ആ കാര്യത്തിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഗവൺമെൻറ്റ് തീരുമാനം എടുക്കുകയും നാനൂറ്റി പതിനെട്ട് പൂട്ടേണ്ട തീരുമാനം തുറക്കേണ്ടതെന്ന് തീരുമാനിച്ചു ബാക്കിയുള്ളതുകൂടി കൂടി പൂട്ടാൻ തീരുമാനിച്ചു നോട്ടീസ് സെർവ് ചെയ്തു അവരുടെ പൈസ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു വളരെ ശ്ലാഘനീയമായ ഈ തീരുമാനത്തെ തുടർന്ന് കേരളം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ശുദ്ധമാക്കപ്പെട്ടിട്ടുണ്ടോ മദ്യോപഭോഗം കുറഞ്ഞ് അക്രമങ്ങൾ കുറഞ്ഞ് നമുക്കൊരു പക്ഷെ നല്ല രീതിയിൽ എന്താണോ അന്ന് ഇതിനൊക്കെ പ്രേരകമായി നമ്മൾ അവസ്ഥയിലേക്ക് കേരളം നടന്നു തുടങ്ങിയോ അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല ഞാൻ എൻ്റെ കയ്യിൽ അതിൻ്റെ വ്യക്തമായ കണക്കുകളില്ല നിങ്ങൾ ബ്യൂറൈസ് കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ കഴിഞ്ഞ കുറേ നാളത്തെ കണക്കുകളെടുത്ത് കണക്കുകൾ കിട്ടും തീർച്ചയായിട്ടും അത് പരിശോധിച്ചാൽ മതി ഞാനത് പരിശോധിച്ചിട്ടില്ല കുറച്ച് കുറച്ചാളായിട്ട് നമ്മൾ പരിശോധിച്ചു ഇപ്പോൾ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് പൂട്ടിയ സാഹചര്യത്തിൽ ബിവറേജുകളിൽ കൂടിയതാണോ അതോ ഇത് നിരോധിച്ചതുകൊണ്ട് കൂടിയതാണോ അതോ നിരോധിച്ചതുകൊണ്ടും മാറ്റമില്ലാതെ തുടരുന്നുണ്ടോ എന്നൊരു ആശയം കുഴപ്പമുണ്ട് അതുകൊണ്ട് കൂടിയിട്ടുണ്ടോ കൂടിയിട്ടുള്ളതുപോലെ കണക്കുകളുണ്ട് അപ്പോൾ കൂടി കാണും കണക്കുകൾ അങ്ങനെയാണെങ്കിൽ ഞാൻ കണക്ക് പറയുമ്പോഴേ പലർക്കും പല തെറ്റിദ്ധാരണയുമുണ്ട് അങ്ങ് ഭയങ്കരമായിട്ട് കരുതലോടെ ഇരിക്കുന്നു അല്ല കരുതലൊന്നുമില്ല കരുതൽ വേണമല്ലോ കരുതൽ വേണ്ടേ യാത്ര ചെയ്യുമ്പോൾ കരുതൽ വേണ്ടേ സംസാരിക്കുമ്പോൾ കരുതല് വേണ്ടേ ഇത് ഞാൻ കണക്കുകൾ പറഞ്ഞപ്പോൾ ഞാൻ കണക്ക് പറഞ്ഞ് ഈ ഇതിന് പശ്ചാത്തലം ഒരുക്കാണ് നാനൂറ്റി പതിനെട്ട് ഹോട്ടലുകൾ തുറക്കാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ കുറെ മദ്യപിക്കുന്ന ആളുകൾ പുതിയ തലമുറ ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണത്തോട് നമുക്ക് സാധിക്കും പക്ഷെ രാവിലെ ആറുമണി കൈ കുറയ്ക്കുന്ന ആളുകളോട് പറഞ്ഞാൽ ചിലപ്പോൾ അവരത് അംഗീകരിച്ചെന്നു പറയുന്നില്ല അവർ കിട്ടുന്നു വാങ്ങി കഴിക്കും അപ്പം പല ആരും ഹോട്ടലിൽ കുടിച്ചിരുന്നവർ ബാർ വിവരത്തിലേക്ക് പോയിട്ടുണ്ടാവും അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് ഇത്രയും സംസാരിച്ചതെന്ന് മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സമൂഹത്തെ മൊത്തത്തിൽ നന്നാക്കാൻ ഈ ഒരു തീരുമാനം ഉതകും അല്ലേ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളല്ലേ ഉണ്ടാകാൻ പോകുന്നത് കാരണം മദ്യപാനത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് നമ്മുടെ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ അപ്പം അത് ഇപ്പം നമ്മളെല്ലാവരും കൂടി അങ്ങ് ഇറങ്ങാല്ലേ അതോടെ വലിയ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിന് പ്രായോഗികമായ നിലപാടിലൂടെ ആകാമായിരുന്നു പ്രായോഗികമായ നിലപാടല്ല ഇപ്പം സ്വീകരിച്ചിട്ടുള്ളത് മദ്യം മദ്യം ഘട്ടംഘട്ടമായിട്ട് ഇല്ലാതെയാക്കുക ടോട്ടൽ ബാനിലേക്ക് വരിക അതിലേ പ്രായോഗികം ഇത് അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഇപ്പം പറയാൻ സാധിക്കില്ല ഇത് തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കണ്ട ഒരു നടപടിയുമല്ല എന്നുമാത്രമല്ല തിരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ ഒന്നര കൊല്ലം കൂടി ഇല്ലേ ഓണം എന്ന് പറയുന്ന പോലൊരു ഫെസ്റ്റിവൽ വന്ന് വരികയും അതിനകത്ത് കേരളത്തെ പോലുള്ള സംസ്ഥാനം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ പരമാവധി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു കേരളം കേരളത്തിലെ ഒരു മദ്യ ഉപഭോഗത്തെക്കുറിച്ച് പറയുമ്പോഴും അതിനൊരു സീമകളില്ലാത്തതാണ് പരിധികളില്ലാത്തതാണ് എന്ന് പറയുന്നു ഈ ഒരു ഒരാഴ്ച കാലത്തേക്കുള്ള കരുതൽ നടപടി എന്താണ് സർക്കാർ എടുത്തിരിക്കുന്നത് ഓണക്കാലത്താണ് പലപ്പോഴും കേരളത്തിൽ മദ്യ ദുരന്തങ്ങളുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഓണക്കാലത്ത് എപ്പോഴും ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ടാവും അത് ഈ ഓണക്കാലത്തും ഉണ്ട് ഇന്നലെ വീഡിയോ കോൺഫറൻസിലൂടെ അവരോട് കുറേ കൂടി അലർട്ടാകാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അത്തരം മാഫിയകൾ ഇപ്പോഴും സജീവമാണോ ശക്തമാണോ ആ മാഫിയകൾ കുറച്ച് കാലമായിട്ട് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ഇപ്പം ആ മാഫിയകൾ കുറേശേ കേരളത്തിലേക്ക് വീണ്ടും കണ്ണ് നട്ടു തുടങ്ങി എന്ന് തോന്നുന്നു അതാണ് ഇന്നലത്തെ സ്പിരിറ്റ് വേട്ടയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ അത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അങ്ങനെ അങ്ങനെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആയിരിക്കും സംഭവിച്ചാൽ എന്തെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ഇനി വീണ്ടും കേരളം പോവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മാർക്കായിരിക്കും എല്ലാവർക്കും എല്ലാവർക്കും കൂടിയുള്ള ഉത്തരവാദിത്വം അല്ലേ ഇതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ എല്ലാവർക്കും കൂടിയുള്ള ഉള്ള ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ അത് എന്താ കാര്യമാണ് ഈ സാമൂഹ്യ സാഹചര്യങ്ങളെല്ലാം അറിയാവുന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാന ഘടകക്ഷികളെല്ലാം ഒരു സുപ്രഭാതത്തിൽ നിലപാടുകളിൽ നിന്ന് നേരത്തെയുള്ള നിലപാടുകളിൽ നിന്ന് മാറി ചിന്തിക്കാൻ പ്രേരിതമായത് അത് അവരോട് ചോദിക്കേണ്ട കാര്യമാണ് അവരെ ഓരോരുത്തരും എന്തുകൊണ്ടാണ് മാറി ചിന്തിച്ചത് ഞാനങ്ങനെ ഉത്തരം പറയും പക്ഷേ അവരുടെ നേരെയെല്ലാം വലിയ സമ്മർദ്ദങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അത് വളരെ ബോധപൂർവ്വം ഒരു ഒരു നമ്മൾ പറയില്ലോ ഒരു തിരക്കഥ എഴുതി തയ്യാറാക്കി ഭംഗിയായിട്ടത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയെല്ലാം അധികം രാഷ്ട്രീയമായ എല്ലാ അഭ്യാസങ്ങളും അറിയാവുന്നിട്ടും അതിനെ മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല അതിനൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നത് ഞാനൊരു അഭ്യാസിയേ അല്ല ഭഗത്തിന് തന്നെ എത്രയോ വർഷമായിട്ട് അറിയാം ഭഗത്ത് ഇൻഡ്യാവിഷലുള്ള കാലം തൊട്ട് എന്നെ അറിയാവില്ല നമ്മളൊരു സാധാരണക്കാരനാണ് ഒരഭ്യാസവും പഠിച്ചിട്ടില്ല അകത്തും അവൻ പുറവും ഒരുപോലെ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അഭ്യാസം പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അബദ്ധം പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാനിവരെല്ലാം പറയുന്നതുപോലെ നാനൂറ്റി പതിനെട്ട് തുറക്കണമെന്ന് ആദ്യം പറഞ്ഞാൽ പോരെ അതാ ഞാൻ പറഞ്ഞ അബദ്ധമെന്ന് പറഞ്ഞത് ആദ്യം നിലവാരമുള്ളത് തുറക്കുകയും നിലവാരമില്ലാത്തത് പൂട്ടുകയും ചെയ്യണം എന്നുള്ള ഒരു പൊസിഷനാണ് എൻ്റെ ആയിരുന്നത് അപ്പോൾ അതാദ്യമേ തന്നെ ഞാനത് എടുത്താൽ മതിയായിരുന്നു അഭ്യാസം പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് അഭ്യാസം ആ അഭ്യാസം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു വളരെ വൈകാരികമായി യു ഡി എഫ് യോഗത്തിലടക്കം ചില ചോദ്യങ്ങൾ ഉയർന്നു തോന്നുന്നു എങ്കിലിനി ശമ്പളത്തിനും ഇനി സാധാരണക്കാർക്ക് അരി കൊടുക്കാനും സൗജന്യങ്ങൾ കൊടുക്കാനും ഒക്കെ ഇനി പണം വേറെ കണ്ടെത്തൂ ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാന സ്രോതസ് കൂടിയാണിത് സർക്കാരിനെ സംബന്ധിച്ച് അതെങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് അല്ല വരുമാന എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഇത് ഇത് ഇവിടുന്ന് ആയിരം കോടി കിട്ടുമ്പോൾ വേറെ നിലയ്ക്ക് ചികിത്സ മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ലോ ആൻഡ് ഓർഡർ ഇതെല്ലാം കൂടിയായിട്ട് ആയിട്ട് വേറെ പോകുന്നുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും എന്ന് മാത്രമല്ല ഇതിനകത്ത് നമുക്ക് ഇത്തിരി ക്ലേശങ്ങൾ ഉണ്ടായാലും നല്ലൊരു കാര്യം തീരുമാനിച്ചിട്ടില്ലേ അത് വലിയൊരു കാര്യമല്ലേ ആർക്കും പറ്റാത്ത വിധത്തിൽ വളരെ ശക്തമായൊരു മദ്യനയം ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചില്ലേ അപ്പോൾ അതുകൊണ്ട് പൈസ ചിലപ്പോൾ ഇത്തിരി കുറഞ്ഞാലും പ്രശ്നമൊന്നുമല്ല അത് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവും ശമ്പളം കുറച്ച് കുറയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്താലും പ്രശ്നം ഉണ്ടാവില്ല എല്ലാവരും ഈ മൂല്യാധിഷ്ഠിതമായൊരു നിലപാടിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ ഏതായാലും കഴിഞ്ഞ കാലങ്ങളെക്കാൾ കുറച്ചുകൂടി ശാന്തസുന്ദരമായിരിക്കും ഇത്തവണത്തെ ഓണം എന്ന് അങ്ങേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ കൊടുത്ത പരസ്യം എന്താണെന്ന് അറിയാമോ രഹിത ഓണം ഈ ഞങ്ങൾ അതാണ് നേരെ കഴിഞ്ഞ ഓണത്തിന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളൊരു പരസ്യം കൊടുത്തിരുന്നു ലഹരി രഹിത ഓണം ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് പക്ഷേ ഓണത്തിൻ്റെ അന്നാണ് പലപ്പോഴും ആ ഓണം ദിവസങ്ങളാണ് വൈപ്പിൻ ദുരന്തം ഉൾപ്പെടെയുള്ള പല ദുരന്തങ്ങളും ഉണ്ടായിട്ടുള്ളത് ആ ഒരു പേടി എനിക്കുണ്ട് അതിനെയാണ് മറികടക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു വലിയ വെല്ലുവിളിയാണ് അതിന് സംശയം വേണ്ട കാരണം നമ്മൾ ഇന്നലെ വരെ നടന്ന രീതിയിൽ നിന്നൊരു വലിയ ഡീവിയേഷൻ വന്നിരിക്കുക അതനുസരിച്ച് നമ്മൾ സജ്ജമാകണമല്ലോ അത് സജ്ജമാകുന്ന നമുക്ക് ഫോഴ്സ് വേണം അതിനുള്ള സംവിധാനങ്ങളെല്ലാം വേണം ഇല്ല അതിന് വളരെ പരിമിതിയുണ്ട് ഒരു അവസാനമായ ഒരു കാര്യം കൂടി വി എം സുധീരൻ എന്ന വ്യക്തിയാണ് ഇതിനെ എല്ലാം കുറച്ചുകൂടി എങ്കിലും ഇന്ധനം പകർന്നത് പെട്ടെന്നൊരു എടുപ്പിക്കാൻ അല്ല അദ്ദേഹം ഞങ്ങളുടെ കെ പി സി പ്രസിഡൻ്റല്ലേ അതിനെന്താ അദ്ദേഹം നാനൂറ്റി പതിനെട്ട് പുറക്കരന്ന് പറഞ്ഞു കുറച്ചുകൂടി സമഗ്രമായൊരു നയം അദ്ദേഹത്തിൻ്റെ കൂടി അംഗീകാരത്തോടു കൂടി

അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് മറുപടി ഞാനും പറഞ്ഞു പോയിട്ടുണ്ട് അത് എന്നെ പ്രകോപിപ്പിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം ഞാനുമായിട്ട് ഏറ്റവും ചുരുങ്ങിയതൊരു ഒരു പത്ത് നാൽപ്പത്തിനാല് കൊല്ലത്തെങ്കിലും ബന്ധം കാണും അപ്പം അദ്ദേഹത്തിന് നല്ലോണം എന്നെ അറിയാം അപ്പോൾ പിന്നെ എന്നെ അങ്ങനെ പ്രകോപിപ്പിക്കുന്ന ആളല്ല അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ രാഷ്ട്രീയമായ സ്ഥാനമാനങ്ങളിലൂടെയും ഏറ്റവും താഴെ മുതൽ പ്രവർത്തിച്ച് കയറി വരികയും ചെയ്യുന്ന ഒരു നേതാവാണ് താങ്കൾ ഞാൻ നേതാവല്ല ഭ്രമം ഫുട്ബോളിലുമാണ് അതിൽ ഒരു 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 ആവേശവും ഊർജ്ജവും ഒക്കെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടില്ലേ അല്ല ഞാൻ ശൂന്യതയിൽ നിന്ന് പന്തുമായി ഒരു ഗോളിലേക്ക് നീങ്ങുന്ന പോലെ അതെനിക്കൊരു അല്പം പ്രാന്തമുള്ള ഒരു കാര്യമാണ് ഫുട്ബോൾ കളി ചെറുപ്പം തൊട്ടേ അങ്ങനെയായിരുന്നു ഫുട്ബോൾ കളി എവിടെ ഉണ്ടെങ്കിലും പോവും പ്രൊഫഷണലായിട്ട് കളിക്കാൻ പോയിക്കൊണ്ടിരുന്നു ആദ്യമായിട്ട് കിട്ടിയ സമ്പാദ്യം ഫുട്ബോൾ കളിച്ചിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് ഫുട്ബോൾ എനിക്കൊരു ഹാരം തന്നെയാണ് എപ്പോഴും സ്പോർട്സ് പൊതുവേ ഫുട്ബോളും സ്പോർട്സിലൊക്കെ എനിക്ക് വളരെ കൂടുതൽ ഒരു താല്പര്യമുള്ള ആളാണ് രാഷ്ട്രീയത്തിൽ ഈയിടെ ഒരു സെൽഫ് ഗോളായിട്ടാണ് ഇപ്പോഴത്തെ ഈ മദ്യ നയവും നിലപാടും ഒക്കെ ആയിട്ടുള്ള പലരെങ്കിലും പറയാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു സെൽഫ് ഗോളല്ല അത് ഗോളിയില്ലാത്തൊരു പോസ്റ്റിൽ ചിലർ ഗോളടിച്ചു എന്ന് വിചാരിച്ച അവർ സെൽഫ് ഗോളല്ല ഗോളിയില്ലാത്തൊരു പോസ്റ്റിൽ ഗോളടിച്ചു വല്ലതും സാർ കൂടുതൽ ആർജ്ജവത്തോടെയും ധീരമായ തീരുമാനങ്ങളോടെയും മുന്നോട്ട് പോകാൻ താങ്കൾക്ക് കഴിയട്ടെ എല്ലാ ഭാവങ്ങളും താങ്ക് യു എല്ലാവർക്കും ഓണാശംസകൾ ആശംസകൾ താങ്ക് യു